നമസ്കാരം. പ്രസിഡൻസി ഹൈക്യുവിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ പേര് ഷിഹാബ്. 10-ാം ക്ലാസ്സിലെ മാത്സ്, അതായത് ഗണിതം എന്ന വിഷയത്തിൽ നിന്നും അരിതമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ട് ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സമാന്തര ശ്രേണികൾ, ആ വാക്കിനകത്ത് തന്നെ അതിന് അർത്ഥമുണ്ട്. എന്താണ് ഒരു ശ്രേണി, എപ്പോഴാണ് അതൊരു സമാന്തര ശ്രേണിയാവുക എന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം നിങ്ങളടുത്ത് പറഞ്ഞില്ല എങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാവും. ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് സമവാക്യങ്ങളിലൂടെ, രണ്ട് ഇക്വേഷനിലൂടെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പാകത്തിലുള്ളതാണ്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യവും ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ ചാപ്റ്ററിനെ കുറിച്ച്, ഈ ചാപ്റ്ററിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇക്വേഷൻസ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഈ ചാപ്റ്ററിൽ നിന്ന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കിട്ടും, മാർക്ക് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ A+ പോലെയുള്ള ഉയർന്ന മാർക്കുകൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായും ഈ സമാന്തര ശ്രേണികൾ, അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിനെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനുകൾ പലതരത്തിൽ പല രീതിയിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് അരിതമെറ്റിക് സീക്വൻസ്. കണ്ടു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ വാസ്തവം. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് അരിതമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഈ ചാപ്റ്ററുകളിലെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. യാതൊരു കാരണവശാലും ഇക്വേഷൻസ് കാണാതെ പഠിച്ച് പോകരുത്. ഇനി എന്താണ് അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയാം, എന്താണ് സമാന്തര ശ്രേണി എന്ന് പറയാം. അതിന് മുന്നേ ശ്രേണി എന്താണ് എന്ന് നിങ്ങളൊന്ന് അറിയണം. ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക നിയമം അനുസരിച്ചുകൊണ്ട് ചില നമ്പറുകളെ, ചില അക്കങ്ങളെ നമ്മളിങ്ങനെ ചേർത്ത് ചേർത്ത് എഴുതുന്നതിനെയാണ് ശ്രേണി എന്ന് പറയുക. ചേർത്ത് ചേർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇടവിട്ട് ഒന്ന്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട്, വളരെ കൃത്യമായിട്ടത് മനസ്സിലാവും. ഇപ്പം നമ്മൾ 1, 2, 3, 4 1, 2, 3, 4, 5 എക്സെട്ര അങ്ങനെ കോമിട്ട് എഴുതുകയാണെങ്കിൽ അത് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് ആ പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പറയും അത് നമ്മൾ എണ്ണുന്ന സംഖ്യയാണ്, എണ്ണൽ സംഖ്യയാണ്, നാച്ചുറൽ നമ്പറാണെന്ന് പറയാം. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഒരോളത്തിൽ നമ്മൾ അങ്ങനെ എണ്ണുന്ന നമ്പറാണെന്ന് പറയാം. എങ്ങനെയാണ് തൊട്ടടുത്ത നമ്പറുകൾ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ നമ്പറിനോടും ഒന്ന് കൂട്ടുമ്പോഴാണ് അടുത്തടുത്ത നമ്പറുകൾ കിട്ടുന്നത്. സോ അവിടെ ഒന്ന് കൂട്ടുക എന്ന് പറയുന്നത് എന്താണ്, ഒരു റൂളാണ്, ഒരു നിയമമാണ്. ആ നിയമം അനുസരിച്ചുകൊണ്ടാണ് ഈ നമ്പർ പാറ്റേൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2, 4, 6, 8. അപ്പോൾ നിങ്ങൾ പറയും ഈവൺ നമ്പേഴ്സാണെന്ന് പറയും. എന്താണ് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റൂൾ, അല്ലെങ്കിൽ ഏത് റൂൾ അനുസരിച്ചിട്ടാണ് തൊട്ടടുത്ത നമ്പറുകൾ നിങ്ങൾക്ക് കിട്ടുന്നത്? അതെന്താണ്, 2 വെച്ചിട്ടാണ് കൂട്ടിപ്പോകുന്നത്. 2, 4, 2+2, 4, 4+2, 6, 6+2, 8. ഇങ്ങനെ ഈ ആദ്യം പറഞ്ഞതിൽ ഒന്ന് കൂട്ടി, രണ്ടാമത് പറഞ്ഞതിൽ രണ്ട് കൂട്ടി, തുല്യമായി, അതായത് ഒരു പ്രത്യേക നമ്പറുകൾ തുടർച്ചയായി കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത പദങ്ങൾ കിട്ടുന്നത്, തൊട്ടടുത്ത ടേംസുകൾ കിട്ടുന്നത്. അത്തരത്തിൽ തുല്യമായ നമ്പറുകൾ കൂട്ടിക്കിട്ടുന്ന ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഇനി ഈ സമാന്തര ശ്രേണികളുടെ പ്രത്യേകതകളും എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളുമാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ തുടർച്ചയായിട്ട് പറയാൻ പോകുന്നത്. അതിലേക്ക് വരാം. ഇനി എന്താണ് സമാന്തര ശ്രേണി എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സമാന്തര ശ്രേണി ആദ്യം പറയാം. നിങ്ങൾ വെറുതെ കേട്ടിരുന്നാൽ മാത്രം മതി, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് വെറുതെ ഇങ്ങനെ കേൾക്കുക, ദൈവങ്ങൾ കേൾക്കുക, ദൈവങ്ങൾ പോകും, അത്ര മതി. ഓക്കെ, അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം സമാന്തര ശ്രേണിക്ക്. 5, 10, 15, 20 ഇങ്ങനെ കോമയിട്ട് കോമയിട്ടിട്ടാണ് പറയുന്നത്. 5, 10, 15, 20 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സമാന്തര ശ്രേണി നിങ്ങളടുത്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നത് സമാന്തര ശ്രേണിയാണോ, അപ്പോൾ അത് ആദ്യം നോക്കണം, സമാന്തര ശ്രേണിയാണോ നമുക്ക് ചെക്ക് ചെയ്യാം. അതിലേക്ക് വരുന്നതിന് മുന്നേ ഈ സമാന്തര ശ്രേണി ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1, ഈ ശ്രേണി ഞാൻ പറഞ്ഞപ്പോൾ അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള നമ്പർ 5 എന്നാണ്. ആദ്യം പറഞ്ഞതുകൊണ്ടും ആദ്യം എഴുതിയിട്ടുള്ളതുകൊണ്ടും ഈ നമ്പറിനെ നമ്മൾ ഈ ശ്രേണിയുടെ ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. ഫസ്റ്റ് ടേമിൻ്റെ ഫസ്റ്റ് ലെറ്റർ F ആയതുകൊണ്ട് നിങ്ങൾ F എന്ന് യൂസ് ചെയ്തിട്ട് F=5 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പോൾ ഒന്നും എഴുതണ്ട, കേട്ടാൽ മതി. അപ്പോൾ ആദ്യ പദം ഇത് എത്രയാണ്? 5 ആണ്. രണ്ടാമത്തെ പദം അതെത്രയാ? 10. മൂന്നാമത്തെ പദം എത്രയാ? 15. ഇത്തരത്തിലാണ് ഓരോ പദങ്ങളെയും നമ്മളിങ്ങനെ പറയാം. അപ്പോൾ 4-ാമത്തെ പദം 20 ആയിരിക്കും, 5-ാമത്തെ പദം 25 ആയിരിക്കും, 6-ാമത്തെ പദം 30 ആയിരിക്കും, അങ്ങനെ 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 നമുക്ക് എത്ര പദം വേണമെങ്കിലും പറയാം. 100-ാമത്തെ പദമോ 1000-ാമത്തെ പദമോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. അതിലേക്കൊന്നും നിങ്ങളിപ്പോൾ പോകണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യ പദം F 5 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി.
ഓക്കെ അല്ലേ. ഈ ആദ്യ പദത്തെ എഫ് എന്ന് മാത്രമല്ല എക്സ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്ഷരം വെച്ചിട്ടും സൂചിപ്പിക്കാറുണ്ട്. എക്സ് വൺ അല്ലെങ്കിൽ ടി വൺ എങ്ങനെ വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ചെറിയ അക്ഷരം എ, സ്മോൾ ലെറ്റർ എ, എങ്ങനെ ആയാലും കുഴപ്പമില്ല. എഫ് ഒ എയോ എക്സ് വണ്ണോ ടി വണ്ണോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ സീക്വൻസിലെ, സീരീസിലെ അല്ലെങ്കിൽ ശ്രേണിയിലെ ആദ്യ പദം 5, രണ്ടാമത്തെ പദം 10, മൂന്നാമത്തെ പദം 15, അങ്ങനെ 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 പോകും. ഓക്കെ, ഇനി ഒരു ശ്രേണി സമാന്തര ശ്രേണി ആവണമെങ്കിൽ ആദ്യ പദത്തിൻ്റെ കൂടെ കൂട്ടിയ ഒരു നമ്പർ തന്നെ രണ്ടാമത്തെ പദത്തിൻ്റെ കൂടെയും കൂട്ടണം, രണ്ടാമത്തെ പദത്തിൻ്റെ കൂടെ അതേ നമ്പർ തന്നെ കൂട്ടുമ്പോൾ മൂന്നാമത്തെ പദം കിട്ടണം. അങ്ങനെ അങ്ങനെ ഒരു കോമൺ റൂൾ, ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകണം. ഞാൻ ആദ്യം പറഞ്ഞതാണ് അത്. അത് കോമൺ ആയിട്ട് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കലാണ് നിങ്ങളുടെ ആദ്യത്തെ പണി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദം മൈനസ് ചെയ്ത് നോക്കണം. ഇപ്പം രണ്ടാമത്തെ പദം എത്രയാണ് നമ്മുടെ ഇവിടെ 10, ആദ്യത്തെ പദവും 5, 10 × 5 കുറച്ച് എത്ര കിട്ടുക 5. അപ്പോൾ ആദ്യ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കിട്ടാൻ ആഡ് ചെയ്തിട്ടുള്ളത് 5. ഇനി രണ്ടാമത്തെ പദത്തിൻ്റെ കൂടെ ഇതേ 5 കൂട്ടുമ്പോഴാണോ മൂന്നാമത്തെ പദം കിട്ടുന്നത് നോക്കണ്ടേ. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ പദത്തിൽ നിന്ന് അതായത് x3 മൂന്നാം പദം, അതിൽ നിന്ന് നിങ്ങൾ എന്ത് കുറക്കണം, തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറക്കണം. 15 നിന്ന് 10 കുറച്ച് നോക്കൂ, അപ്പോഴും നിങ്ങൾക്ക് എന്ത് ഉത്തരം തന്നെ കിട്ടുന്നു, 5. എന്ന് വെച്ചാൽ ഓരോ പദങ്ങളും ഓരോ ടേമും കിട്ടുന്നത് തൊട്ട് മുന്നേയുള്ള പദത്തിൻ്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയെ നമുക്ക് എന്ത് വിളിക്കാം, സമാന്തര ശ്രേണി എന്ന് വിളിക്കാം. ഓക്കെ, ഇനി തുടർച്ചയായിട്ട് നമ്മൾ ഈ കൂട്ടിപ്പോന്നിട്ടുള്ള എല്ലാ ഓരോ പദത്തിനോട് തൊട്ടടുത്ത പദം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ നമ്പർ തന്നെ കൂട്ടിയില്ലേ, ആ ഒരേ നമ്പറിനെ വിളിക്കുന്ന പേരാണ് പൊതു വ്യത്യാസം, ഇംഗ്ലീഷിൽ കോമൺ ഡിഫറൻസ്. അതിനെ സ്മോൾ ലെറ്റർ ഡി വെച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് എ അല്ലെങ്കിൽ എഫ്, എക്സ് വൺ, ടി വൺ എന്നീ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്ന ആദ്യ പദം, ഫസ്റ്റ് ടേം. പിന്നെ പറഞ്ഞത് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുമ്പോഴോ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുമ്പോഴോ കിട്ടുന്ന ഒരേ നമ്പർ, തുല്യമായ നമ്പർ, കോമൺ ആയിട്ട് കിട്ടുന്ന നമ്പർ, ആ നമ്പറിനെ വെച്ച പേരാണ് കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. ചെറിയ അക്ഷരം ഡി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിതിനെ സൂചിപ്പിക്കാം. ഓക്കെ, ഇനി പറയുന്ന ടേം എണ്ണാം പദം അഥവാ nth ടേം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ ഈ ശ്രേണി പറഞ്ഞപ്പോൾ 5, 10, 15, 20, 25 എന്ന ശ്രേണി പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു 100-ാമതൊരു പദം ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞു അല്ലേ. അത് ഏതാന്ന് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ, 30, 35, 40 എന്ന് എണ്ണി നോക്കി പറയാൻ പറ്റുമോ, പറ്റില്ല. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് വേണം, ഒരു രീതി വേണം. ആ രീതിയാണ് എണ്ണാം പദം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അപ്പോൾ അതിന് ഒരു സമവാക്യമുണ്ട്, ആ സമവാക്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അത് കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എന്ത് വേണം, മനസ്സിലാക്കി പഠിക്കണം. അതിന് വേണ്ട മെത്തേഡുകളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ശ്രേണികളുടെ കുറച്ച് പദങ്ങൾ കൂട്ടിയാൽ എന്ത് തുക കിട്ടും. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈ ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ കൂട്ടിയാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ആദ്യത്തെ പദം 5, രണ്ടാമത്തെ പദം 10, അപ്പോൾ 15, മൂന്നാമത്തെ പദം 15. അപ്പോൾ 3 പദങ്ങളും കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 30 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ 3 പദങ്ങളുടെ തുക എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്ത് പറയും, 30 എന്ന് പറയും. 5 + 10 + 15, 15, 25, 30 എന്ന് കിട്ടി അല്ലേ. ഇത്തരത്തിൽ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ആദ്യത്തെ ഒരു 50 പദങ്ങൾ കൂട്ടിയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരല്പം ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതിനൊരു ഇക്വേഷൻ, ഒരു സമവാക്യം നിങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് ഞാൻ വഴി പഠിപ്പിക്കും, എളുപ്പമാണ്, എല്ലാം വളരെ എളുപ്പമാണ് കേട്ടോ. അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് സമാന്തര ശ്രേണികളിൽ നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കാൻ പോകുന്നത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, യാതൊരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കാണാതെ പഠിച്ചു വെക്കരുത്. ഇക്വേഷൻ അറിയണം, ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ടി വരില്ല. അത് ഞാൻ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ടാണ് ഞാൻ നിങ്ങളെടുത്ത് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സമാന്തര ശ്രേണി ഞാൻ നിങ്ങളെ പറഞ്ഞു തന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ടേമുകൾ, ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഗൗരവത്തോട് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് എണ്ണാം പദം, അതുപോലെ തന്നെ എൻ പദങ്ങളുടെ തുക. എണ്ണാം പദം എന്ന് പറഞ്ഞാൽ nth ടേം, അതുപോലെ തന്നെ n ടേംസിൻ്റെ സം. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇനി നിങ്ങളടുത്ത് പറയാനുള്ളത്. ഒപ്പം തന്നെ സമാന്തര ശ്രേണികളുടെ അരിത്തമെറ്റിക് സീക്വൻസുകളിലെ ചില പ്രത്യേകതകളുണ്ട്, വളരെ രസകരമായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാം. വളരെ രസകരമാണ് കാര്യങ്ങൾ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് കണ്ട് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ രേഖപ്പെടുത്തുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.